നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. 24 എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര അവയവ മാഫിയയിലെ കണ്ണി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത് ആളുകളെ ഇറാനിലെത്തിച്ച് അവയവം എടുത്ത് വൻവിലയ്ക്ക് വിൽക്കുന്ന സംഘത്തിലുകൾ. ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നും വിവരം നൽകിയതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ കഴിഞ്ഞ മാസം 24-നാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയത്, ഇത്തരത്തിലുള്ള വിദേശികളുമായി ബന്ധപ്പെട്ടുള്ള അവയവദാനങ്ങളൊക്കെ നിരീക്ഷണത്തിൽ വെക്കണം, നോട്ടോ ID നൽകണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു എന്ന് വേണോ കരുതാൻ? ആ നിരീക്ഷണത്തിന്റെ ഭാഗമായാണോ ഇയാൾ പിടിയിലായത്? കൃഷ്ണ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരാണ്, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷനിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത്. ഇവർ ഇത്തരം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഈ അടുത്ത കാലത്തായി. അങ്ങനെയാണ് ഈ തൃശൂർ സ്വദേശിയായ സബിത്ത് എന്ന വ്യക്തി തുടർച്ചയായി ഇത്തരം ആളുകളുമായി ഇറാനിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമൊക്കെ അവർ നിരീക്ഷിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അവർ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ അവരോട് എല്ലാ കാര്യങ്ങളും സമ്മതിക്കുകയാണ് ചെയ്തത്. അയാൾ പറഞ്ഞതാണ്, താൻ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അവയവങ്ങൾ കൈമാറ്റം ചെയ്യുന്ന മാഫിയയിൽപ്പെട്ടയാളാണ് എന്ന് അയാൾ സമ്മതിക്കുകയുണ്ടായി. അയാളുടെ ഒരു പ്രവർത്തന രീതി ഇങ്ങനെയാണ്, സംസ്ഥാനത്തെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെയൊക്കെ തന്നെ നിർധനരായ ആളുകളെ കണ്ടെത്തുക, അവരോട് ഈ അവയവം കൈമാറ്റം ചെയ്യുന്നതിന് പണം നൽകാം എന്ന് അവർക്ക് വാഗ്ദാനം നൽകുക, അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക. അവർക്കൊരു തുച്ഛമായ തുക ഇവിടെ വെച്ച് തന്നെ നൽകി നേരെ ഇറാനിലെത്തിക്കുന്നു. അവിടെ വെച്ച് ഓപ്പറേഷൻ നടത്തി അവയവം എടുക്കുന്നു. ശേഷം അവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് രീതി. പക്ഷേ ഈ എടുക്കുന്ന അവയവം ഇവിടെ ഇവർക്ക് നൽകുന്ന, ഈ പാവങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തുകയ്ക്കാണ് അവിടെ കൈമാറുന്നതും. ഒന്നാമത്തെ കാര്യം, ഇത് നിയമവിരുദ്ധമായ നടപടിയാണ്. ഇത്തരത്തിൽ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി അവയവങ്ങൾ എടുക്കുക എന്നുള്ളത്. ഇയാൾ ഇക്കാര്യം, താൻ അന്താരാഷ്ട്ര ഇത്തരത്തിലുള്ള മാഫിയയിലെ ഒരു കണ്ണിയാണ്, ഏജന്റാണ് എന്നുകൂടി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ശ്രീകാന്ത്, ഇന്ത്യൻ നിയമം അനുസരിച്ച് വാണിജ്യ ആവശ്യത്തിനായി ഇത്തരത്തിൽ അവയവങ്ങൾ വിൽക്കാൻ പാടില്ല, അതായത് പൈസ കൊടുത്ത് അവയവങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിയമമുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ വിദേശികൾ ഉൾപ്പെടുമ്പോൾ അതിൽ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ പ്രദേശങ്ങളിലുള്ളവരാണ് ഇരകളായതെന്ന് വ്യക്തമാണോ? ഇയാൾ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്? ഈ പറയുന്നത് പോലെ അവയവദാനത്തിനൊക്കെ ശേഷം ആ കൊടുക്കുന്ന വ്യക്തിയുടെ ആരോഗ്യത്തിനും വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഇതൊക്കെ ഈ ഇറാനിലൊക്കെ പോയി അവയവം കൊടുത്തിട്ട് തിരികെ വരുന്ന വ്യക്തികൾക്ക് ഇതൊക്കെ നടക്കുന്നുണ്ടോ? കൃഷ്ണ, ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പ്രാഥമിക വിവരമാണ്. ഈ ഇതൊരു വലിയ നെക്സസ് ആണ്, വലിയ കണ്ണിയാണ്. ഇത് കേരളത്തിൽ തുടങ്ങി ഇറാനിൽ മാത്രമായി അവസാനിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വലിയ കാശുള്ള ആളുകൾക്ക് പണം വാങ്ങി അവയവങ്ങൾ എത്തിച്ച് നൽകുന്ന ഒരു വലിയ മാഫിയയാണിത്. ആ മാഫിയയുടെ ഈ ഏജന്റ്, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജന്റിനെ മാത്രമാണ് നമ്മളുടെ ഏജൻസികൾക്ക് പിടികൂടാൻ സാധിച്ചത്. ഇനി ഇയാൾ പറയണം എങ്ങനെയാണ് ഈ നെക്സസ് പ്രവർത്തിച്ചിരുന്നത്, ഈ നെറ്റ്വർക്ക് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം അയാളാണ് പറയേണ്ടത്. നിലവിലിപ്പോൾ അയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തുന്ന തിരക്കിലാണ് പോലീസ് ഉള്ളത്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കണം, കസ്റ്റഡിയിൽ വാങ്ങണം, ചോദ്യം ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും എവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ആരൊക്കെ ഇരകളായി, നിയമം പാലിച്ചായിരുന്നു ഇത് നടന്നത്, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇയാൾ പറയേണ്ടി വരും. ഇപ്പോഴത്തേത് പ്രാഥമിക നടപടിയാണ്. ഈ അന്താരാഷ്ട്ര അവയവ മാഫിയയിലെ ഒരു കണ്ണി പിടിയിലായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. മറ്റ് വിവരങ്ങൾ പിന്നാലെ എത്തും എന്ന് പ്രതീക്ഷിക്കാം. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരും. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസവും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ഓറഞ്ച് അലേർട്ടാണ്. മാലദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ കാലവർഷമെത്തി. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സെ, ഇത്തവണ കാലവർഷം നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്? കൃഷ്ണ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 14 ജില്ലകളിലും അടുത്ത 5 ദിവസം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേർന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മാലദ്വീപ്, കോമോറിൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിലാണ് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്.
സാധാരണ എത്തുന്നതിന് 3 ദിവസം മുമ്പ്, സാധാരണ കലണ്ടർ മെയ് 22-നാണ് ഈ ആൻഡമാൻ മേഖലയിൽ കാലവർഷം എത്തുന്നത്. പക്ഷേ ഇപ്പോൾ മെയ് 19-ന് തന്നെ എത്തി എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരളത്തിൽ മെയ് 31-ന് കാലവർഷം എത്തിച്ചേരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശക്തമായ മഴ, അതായത് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ശക്തമായതോ അതിശക്തമായതോ തീവ്രമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത 3 ദിവസം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഈ 3 ദിവസവും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലേർട്ട്. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ പോലും മലയോര ജില്ലകളാണ്, മലയോര മേഖലകൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ്. അതിനാൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും ശക്തമായ കാറ്റോടും കൂടി അതിതീവ്രമായ മഴ ആ മേഖലയിൽ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. കർശനമായ ജാഗ്രത പൊതുജനങ്ങളും അതുപോലെ സർക്കാർ സംവിധാനങ്ങളും പാലിക്കണം, മുൻകരുതലുകൾ സ്വീകരിക്കണം, തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണം സർക്കാർ സംവിധാനങ്ങളെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല ഈ അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയാൽ അത് പാലിക്കാൻ തയ്യാറാകണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കൃഷ്ണ, പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പ് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഈ നിർദ്ദേശം കർശനമായി തന്നെ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ച തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദവും അതിതീവ്ര ന്യൂനമർദ്ദവുമായി ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കാലാവസ്ഥാ വിദഗ്ധർ കാണുന്നുണ്ട്. അതിന്റെ സഞ്ചാരപഥമൊക്കെ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനത്തിൽ നിന്നായിരിക്കും വ്യക്തമാകുക. എന്താണെങ്കിലും ഒഡീഷ തീരത്തേക്കായിരിക്കും അത് നീങ്ങുക എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്താണെങ്കിലും സംസ്ഥാനത്ത് മഴ കനക്കും. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ തീവ്രമായ മഴ സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ലഭിക്കും. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക ജാഗ്രത ജനങ്ങൾ പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കർശനമായ ജാഗ്രത വേണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് അടുത്ത 3 ദിവസം. ക്രിസ്റ്റീന, ശരി. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ നേരത്തെയാണ് ആൻഡമാനിൽ മൺസൂൺ എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഈ 31-ന് കാലവർഷമെത്തും. 2 ദിവസത്തേക്ക് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പത്തനംതിട്ട പോലീസ് പിടികൂടിയ പ്രതി ചാടിപ്പോയി. പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയ പീഡനക്കേസ് പ്രതി പെരുന്നാട് സ്വദേശി സച്ചിനാണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ടുവരും വഴി തമിഴ്നാട് കാവേരി പട്ടണം എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത് ശ്രീജിത് ശ്രീകുമാരനാണ്. ശ്രീജിത്, ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഡൽഹി എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി പ്രതി രക്ഷപ്പെടുന്നു. വിശദാംശങ്ങൾ. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് പുറപ്പെടുവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡൽഹി എയർപോർട്ടിൽ എത്തിച്ചേരുന്നു എന്നൊരു വിവരം ലഭിച്ചിരുന്നു. ഡൽഹിയിലുണ്ട് എന്നൊരു വിവരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഡൽഹി പോലീസിന്റെ സഹായത്തോടുകൂടി കേരള പോലീസ് അവിടെ എത്തുന്നതും. പിന്നീട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും. എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, 5-അംഗ സംഘം പോലീസുകാരാണ് അവിടെ എത്തിയത്. എന്തായാലും അറസ്റ്റ് ചെയ്ത് ട്രെയിൻ മാർഗം ഇങ്ങോട്ട് കാവേരി പട്ടണത്തേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കാവേരി പട്ടണത്ത് വെച്ച് സ്വാഭാവികമായി ഇയാൾ ട്രെയിനിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നൊരു വിവരം. ബാത്റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയി, അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് വിവരം. എന്തായാലും പോലീസ് ഇപ്പോഴും, എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും കാവേരി പട്ടണത്ത് തുടരുകയാണ്. അവർ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടുകൂടി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. പ്രതി മറ്റേതെങ്കിലും ട്രെയിനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ രക്ഷപ്പെട്ടു പോയോ എന്നും പരിശോധിക്കുന്നുണ്ട്. എന്നാലും എസ് പിക്ക് ഇത്തരമൊരു വിവരം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പെരുന്നാട് സ്വദേശി സച്ചിൻ എന്നൊരു പേര് മാത്രമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇയാൾ ഒരു പോക്സോ കേസ് പ്രതിയാണ്, പോക്സോ പീഡന കേസ് പ്രതിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും മറ്റു കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിസ്റ്റിന, ശരി. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീജിത് ശ്രീകുമാരനാണ്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ അർദ്ധരാത്രി എത്തിയ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചെന്ന് പരാതി. കുഞ്ഞിന് അനക്കമില്ലാത്തതിനെ തുടർന്നാണ് കഴക്കൂട്ടം സ്വദേശിയായ പവിത്ര എത്തിയത്. എന്നാൽ കുഞ്ഞു ഉറങ്ങുന്നു എന്ന് പറഞ്ഞ ഡ്യൂട്ടി ഡോക്ടർ മടക്കി അയച്ചു. അടുത്ത ദിവസം നടത്തിയ സ്കാനിംഗിൽ 8 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചെന്ന് കണ്ടെത്തി. കുഞ്ഞിന് അനക്കമില്ലെന്ന് അറിയിച്ചിട്ടും വേണ്ട പരിശോധന നടത്തിയില്ലെന്ന് ഭർത്താവ് ലിബു 24-നോട് പറഞ്ഞു. രാത്രി 11 മണിക്ക് ശേഷം ഈ എന്റെ വൈഫിന്, കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും, കാര്യം കുട്ടിക്ക് ചലനം കുറവായിട്ട് വരികയും ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിലെത്തുകയും ഹോസ്പിറ്റലിലെത്തിയപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് കുട്ടിയെ ഈ വയറ് പരിശോധിച്ചതിന് ശേഷം
കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി ഉറങ്ങുകയാണ്, നിങ്ങൾ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ, നിങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുള്ളതല്ലേ, ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതല്ലേ, ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലേ കുട്ടി ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് കുട്ടി അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ചെയ്തത്. മടക്കി അയച്ച് പിറ്റേ ദിവസം ഈ രണ്ടാമത്തെ സ്കാനിങ് പറഞ്ഞില്ലേ, ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണമെന്ന്, ഈ സെയിം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പം അത് ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ ടിഫ സ്കാനിങ് സെൻ്ററിലെത്തുകയും അവിടുത്തെ പരിശോധനയിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നുപോയതായിട്ട് അവരറിയിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് എം ജി പ്രതീഷാണ്. പ്രതീഷ, ഇദ്ദേഹം പറയുന്നതനുസരിച്ച് തലേ ദിവസം തന്നെ അനക്കമില്ല എന്ന ഒരു പരാതിയുമായി എത്തി, പക്ഷേ അപ്പോൾ ഇത് കുട്ടി ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുന്നു. പിറ്റേ ദിവസം ഇതേപോലെ രണ്ടാമത് സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടി മരിച്ചുവെന്ന വിവരം മനസ്സിലാവുന്നു, ഗർഭസ്ഥ ശിശു മരിച്ചുവെന്ന വിവരം മനസ്സിലാവുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? ആ ക്രിസ്റ്റീന, കഴക്കൂട്ടം സ്വദേശിനിയായ പവിത്രയുടെ പ്രസവ ചികിത്സ തൈക്കാട് സർക്കാർ ആശുപത്രിയിലാണ് നടന്നു വന്നിരുന്നത്. 16-ാം തീയതി ചെക്കപ്പിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രിയിൽ എത്തുന്നു. അതിനുശേഷം ഈ ചെക്കപ്പ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി. വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി തന്നെ ഈ കുഞ്ഞിന് അനക്കമില്ല എന്ന് മാതാവിന് തോന്നുകയും അർദ്ധരാത്രി 12 മണിയോടുകൂടി ഈ ആശുപത്രിയിൽ കുഞ്ഞുമായി മാതാവും കുടുംബവും എത്തുകയായിരുന്നു. ഈ സമയത്ത് അവിടെ ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ഇക്കാര്യം, കുഞ്ഞ് അനങ്ങുന്നില്ല എന്ന കാര്യം ഡ്യൂട്ടി ഡോക്ടറെ അറിയിച്ചപ്പോൾ കുഞ്ഞ് ഉറങ്ങുകയാണ് എന്നുള്ള ഒരു മറുപടിയാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പരിശോധനയ്ക്ക് ശേഷം അഡ്മിറ്റ് ചെയ്യാതെ അവിടെ നിന്ന് മടക്കി അയക്കുകയും ചെയ്തു. പിന്നീട് പിറ്റേ ദിവസമാണ് ഒരു മറ്റൊരു ലാബിലെത്തി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നും കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം ഈ സ്കാനിങ്ങിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വീണ്ടും തൈക്കാട് ആശുപത്രിയിലേക്ക് കുട്ടിയെ ഈ മാതാവ് എത്തുകയും അവിടെ നിന്ന് SAT ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ അതിനുശേഷം പുറത്തെടുത്തത്. 8 മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. ഈ ആശുപത്രിയിൽ അന്ന് 16-ാം തീയതി രാത്രി എത്തുമ്പോഴേക്കും ഈ കുഞ്ഞ് വയറ്റിൽ മരിച്ച നിലയിലായിരുന്നു എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. ആ സമയത്ത് കൃത്യമായ ഒരു ചികിത്സ നൽകിയിരുന്നെങ്കിൽ അത്തരത്തിലൊരു ദുരവസ്ഥ ഈ തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകില്ല എന്നതാണ് ഈ പവിത്രയുടെ ഭർത്താവ് ലിബു 24നോട് പറഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ മാതാവ്. ഈ കുട്ടിയെ ഈ മരണകാരണം സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ആശുപത്രി അധികൃതരും കൃത്യമായൊരു വിശദീകരണം നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ മരണകാരണം അറിയുന്നതിന് വേണ്ടി കുട്ടിയെ പത്തോളജി ഓട്ടോപ്സിക്ക് വിധേയമാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പോസ്റ്റ്മോർട്ടം പോലുള്ള ഒരു നടപടിക്രമമാണ്, അതിലൂടെ ഈ മരണകാരണം വ്യക്തമാകുമെന്നതാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിക്കുന്ന കാര്യം. ക്രിസ്റ്റീന, ഈ ഗർഭസ്ഥ ശിശുവിന്റെ മരണകാരണം എന്ത് എന്ന് മനസ്സിലാക്കാൻ ഒരു പത്തോളജിക്കൽ ഓട്ടോപ്സിയുടെ ആവശ്യം ഉണ്ട്. അത് നടക്കും താമസിയാതെ എന്നാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പൊട്ടലുണ്ടായപ്പോൾ ഇട്ടത് കാലിനുപയോഗിക്കുന്ന കമ്പിയെന്ന് പരാതി. കോതിപ്പാലം സ്വദേശി അജിത്തിൻ്റെ പരാതിയുമായി രംഗത്തെത്തിയത്, അജിത്തിൻ്റെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ രോഗിക്ക് കമ്പി മാറിയിട്ടെന്ന ആരോപണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആരോപണം അടിസ്ഥാനരഹിതമെന്നും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു പറഞ്ഞു. ഒടിവ് സംഭവിച്ച കയ്യിലിട്ട പ്ലേറ്റ് ഇളകിയതിനെ തുടർന്ന് അത് ഉറപ്പിക്കാനായി താൽക്കാലികമായിട്ട കമ്പി നീക്കം ചെയ്യാനാണ് വീണ്ടും ശസ്ത്രക്രിയ, അല്ലാതെ കമ്പി മാറിയതല്ലെന്ന് വിശദീകരണം. ഈ പ്രത്യേകിച്ച് എററുകളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. സാധാരണ പ്രസവിച്ചുള്ള സർജിക്കൽ പ്രസവി ചെയ്യുന്ന ഇതുപോലുള്ള പരിക്കുകൾക്ക്, ഇതുപോലത്തെ സർജറികൾക്ക് ഉണ്ടാകുന്ന സാധാരണ പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടോ മറ്റു തരത്തിലുള്ള യാതൊരു അപാകതകളും ഈ സർജറികളിൽ വന്നിട്ടില്ല. അങ്ങനെ കാലിൻ്റെ കമ്പി കയ്യിലിട്ടോ അങ്ങനെ ഉള്ളതൊന്നുമല്ല. സാധാരണ പ്രൊസീജിയറാണ്, അതതിൻ്റെ നോർമലായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പ്രാഥമികമായി യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതൊരു അന്വേഷണം നടത്തുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. സമീർ, ഈ അജിത്തിൻ്റെ അമ്മ രാവിലെ നമ്മളോട് പ്രതികരിച്ചതാണ്, കൂടുതലും പറഞ്ഞത് മകൻ ഇത്രയും സമയം വേദന സഹിക്കുന്നു, ഇതേപോലെ ഈ കമ്പി മാറ്റിയിട്ടു എന്നൊരു സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനായിട്ട് ഈ ഡോക്ടർ ജേക്കബ് മാത്യുവിൻ്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണവും വരുന്നുണ്ട്. ഒരു സാധാരണ പ്രൊസീജിയറാണ്, ആ പ്ലേറ്റ് ഇളകിയതിനെ തുടർന്നാണ്, അത് ഉറപ്പിക്കാനായി താൽക്കാലികമായിട്ട് ആ കമ്പി നീക്കം ചെയ്ത് വീണ്ടും ശസ്ത്രക്രിയ നടത്തുന്നു എന്നൊരു വിശദീകരണമാണല്ലോ നൽകിയിരിക്കുന്നത്. കുടുംബം ഈ വിശദീകരണത്തിൽ തൃപ്തരാണോ? കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ?
ക്രിസ്റ്റിന, കോതിപ്പാലം സ്വദേശിയായിട്ടുള്ള അജിത്ത് കഴിഞ്ഞ ദിവസമാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. തുടർന്നാണ് കൈക്ക് പൊട്ടലേറ്റുകയും അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തത്. ഇതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും ഇത് ഒരു വിവാദമാവുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും അതുപോലെ തന്നെ ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവിയും നൽകിയിട്ടുള്ള ഈ വിശദീകരണത്തിൽ കുടുംബം പക്ഷേ തൃപ്തരല്ല. എന്തിനാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതാണ് വസ്തുത എങ്കിൽ, രാത്രി ഏറെ വൈകിയും പിന്നീട് എന്തിനാണ് ഓപ്പറേഷനെ നിർബന്ധിച്ചത് എന്ന കാര്യം അവർ ചോദിക്കുന്നുണ്ട്. അതായത് രാവിലെ 10 മണിയോടുകൂടെ ഓപ്പറേഷൻ തുടങ്ങുകയും പിന്നീട് 12 മണിയോടെ ഓപ്പറേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ച വ്യക്തിക്ക് ഇന്നലെ രാത്രി പിന്നീട് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്ന ഒരു ഘട്ടമുണ്ടായി എന്ന കാര്യമാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ വിശദീകരണങ്ങളിലൊന്നും കുടുംബം തൃപ്തരല്ല. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഡോക്ടർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയിലേക്ക് നീങ്ങും. വരും ദിവസങ്ങളിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങും. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്ന ആവശ്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. അത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഒരു വിധത്തിലുമുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ്. മറ്റ് നടപടികളിലേക്ക്, ഡോക്ടർക്കെതിരെ നടപടികൾ ഉണ്ടാകില്ല എന്ന കാര്യമാണ് ഇവർ വിശദീകരിക്കുന്നത്. എന്നാൽ കുടുംബം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ്. ഇനിയൊരു ഇടവേള. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചിയിൽ അവയവ മാഫിയ സംഘത്തിലെ ആൾ പിടിയിലായ സംഭവത്തിൽ FIR വിവരങ്ങൾ പുറത്ത്. പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചെന്ന് പോലീസ്. പ്രതിയുടെ ഫോണിൽ നിന്ന് ഇടപാടിന്റെ വിവരങ്ങൾ ലഭിച്ചു. പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് സംഘം പാലക്കാട്ടേക്ക് തിരിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ശ്രീകാന്ത്. ശ്രീകാന്ത്, അല്പസമയം മുമ്പ് ശ്രീകാന്ത് പറഞ്ഞത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായത്. ഇപ്പോൾ ഈ FIR വിശദാംശങ്ങൾ കൂടി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? പ്രതിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൃഷ്ണ, പ്രതിക്കെതിരെ നിരവധി പരാതികൾ നേരത്തെ തന്നെ കിട്ടി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ തൃശൂർ സ്വദേശിയാണ്. ഒട്ടനവധി പേരെ ഇയാൾ വഞ്ചിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പരാതികൾ പ്രതിക്കെതിരെ കിട്ടി. പ്രതി നടത്തിയ ഈ ഇടപാടുകളുടെ വിശദാംശങ്ങൾ, വിവരങ്ങൾ എല്ലാം തന്നെ ഇയാളുടെ ഫോണിൽ നിന്നും, മൊബൈൽ ഫോണിൽ നിന്നും കിട്ടി എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിക്കെതിരെ പരാതി നൽകിയ ചില ആളുകൾ പാലക്കാട്, തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ട്. ആ ആളുകളെ, ഇരകളെ തേടി ഇപ്പോൾ പോലീസ് സംഘം പോകുന്നുണ്ട്. അവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിയിലേക്ക് കടക്കാൻ പോവുകയാണ് നിലവിൽ ഇപ്പോൾ പോലീസ്. ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിദേശത്തേക്ക് പാവപ്പെട്ട നിർധനരായ ആളുകളെ കൊണ്ടുപോയി, അവർക്ക് തുക വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയി, അവരുടെ അവയവം എടുത്ത് വിറ്റ് പണം തട്ടിയ കണ്ണിയിലെ അന്താരാഷ്ട്ര റാക്കറ്റിലെ സംഘം, ആ സംഘാംഗം പിടിയിലായിരിക്കുന്നു. അയാൾക്കെതിരെ നിരവധി തെളിവുകളുണ്ട്, നിരവധി പരാതികളുണ്ട്, ഇടപാട് നടത്തിയതിന്റെ രേഖകൾ മൊബൈൽ ഫോണിലുണ്ട് എന്നതടക്കം ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നു, വിവരങ്ങൾ പുറത്തുവരുന്നു. FIR ഇട്ട പോലീസ് പരാതിക്കാരുടെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. കൃഷ്ണ. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ തീപിടുത്തത്തെ തുടർന്ന് റദ്ദാക്കിയ വിമാനയാത്രക്കാർ കൊച്ചിയിലെത്തി. യാത്രക്കാരിൽ പലർക്കും പരുക്കുണ്ട്. ആവശ്യമായ സൗകര്യങ്ങൾ അനുവദിച്ചില്ലെന്നും എയർ ഇന്ത്യ അധികൃതർ ബുദ്ധിമുട്ടിച്ചുവെന്നും യാത്രക്കാർ പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നുള്ള യാത്രക്കാർ, അവരിപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരിലെത്തിയ ഒരു ഫാമിലി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാമിലി ആയിട്ട് പോയൊരു ട്രിപ്പാണ്, ഒരിക്കലും ട്രിപ്പായിരുന്നു. തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരി ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് തന്നെ ഒരു തീ കണ്ടു വിങ്സിൻ്റെ സൈഡിൽ. അപ്പോൾ തന്നെ പാസഞ്ചേഴ്സ് അലേർട്ട് ചെയ്തു. അപ്പോഴേക്കും ഫ്ലൈറ്റ് ഒരു ടേക്ക് ഓഫ് ചെയ്ത് ഒരു മിനിമം ഹൈറ്റിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും പൈലറ്റ് തിരിച്ച് ഇറക്കിയത്. ഇറക്കി എല്ലാവരും എമർജൻസി എക്സിറ്റിലൂടെ ചാടി പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ജീവിതം, ഫാമിലി കൂടി സൂചിപ്പിച്ചതുപോലെ ജീവിതം തിരിച്ചു കിട്ടിയൊരു സന്തോഷത്തിലാണ് എല്ലാവരും. ഫാമിലി കൂടി ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി, കാരണം പ്രായമായതുകൊണ്ട് പെട്ടെന്ന് സേഫ് ലാൻഡിങ്ങിലൂടെ കോണി സ്റ്റേയേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ചാടിയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഇവരെ പിടിച്ച് ഇറക്കേണ്ട ഒരു ബുദ്ധിമുട്ടും, അങ്ങനെ ഇറങ്ങി വരുന്ന ആ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇറങ്ങി പിന്നെ സേഫ് ആയ പ്ലേസിലേക്ക് ഓടിയെത്തേണ്ട ബുദ്ധിമുട്ട്, അങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് BP ലോ ആവുകയും അങ്ങനെ ബുദ്ധിമുട്ട് വന്നത്. ഹാർട്ട് ബീറ്റൊക്കെ കൂടി, പിന്നെ തീ ഞാൻ കാണുകയും ചെയ്തു. അങ്ങനെ കണ്ടിരുന്നു അല്ല, കേറുമ്പോ കണ്ടിട്ടില്ല.
ഒരു കുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഫയർ ഫയർ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുന്നുണ്ടത്. പിന്നെ സംസാരിക്കാനൊന്നും പറ്റാതായി. കുറച്ച് ഇതിന് അപകടം പറ്റിയത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ എയർ ഇന്ത്യയുടെ ആരും തന്നെ ഒരു റെസ്പോൺസിബിളായിട്ട് ഓഫീസേഴ്സ് ആരും തന്നെ വന്നിട്ട് ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാനോ ഒന്നിനുമില്ല. ഇപ്പോൾ രാവിലെ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയ സമയത്ത് തന്ന ഒരു വെള്ളവും ജ്യൂസുമാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ കയറുന്നവരെ 10:30 വരെ ഒരു വെള്ളവും ഒന്നും തന്നിട്ടില്ല. അത്രയും ഇറസ്പോൺസിബിൾ ആയിരുന്നു അവർ. രാത്രിയൊക്കെ എയർപോർട്ടിൽ തന്നെ കിടക്കുകയാണ് ഉണ്ടായത്. ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഫസ്റ്റ് ലൈറ്റൊക്കെ ഓഫായി തീ വന്നപ്പോൾ. അപ്പോൾ ശരിക്കും ഭയങ്കര പേടിച്ചു. വാപ്പാടെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു അത്ര നേരം. പിന്നെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ പോയപ്പം ഒറ്റക്കായിപ്പോയി. എല്ലാവരുടെയും കൂടെ ഇടയിൽ ഓടിപ്പോൾ ഞാൻ ഒറ്റക്കായിപ്പോയി. പിന്നെ ഇവരൊക്കെ വേറെ അങ്ങനെ എമർജൻസി എക്സിറ്റിലൂടെ പോയിട്ട് പിന്നെ അവിടെ വെച്ചിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. അപ്പോഴൊന്ന് സമാധാനമായി. അതുവരെ ആകെ ടെൻഷനായി പേടിച്ചു. ഇന്ന് ഇവിടേക്ക് എത്തിയപ്പോഴൊന്ന് സമാധാനമായി. അതുവരെ ഇപ്പോഴും ഫ്ലൈറ്റിൽ വന്നപ്പോഴും പേടിയായിരുന്നു എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വരികയായിരുന്നു. കണക്ഷൻ ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് കൊച്ചിക്കുള്ള ഫ്ലൈറ്റിലാണ് ഇങ്ങനെ ഇവിടെ. കൊച്ചി സ്വദേശിയാണ്. അവർ ഹൈദരാബാദിൽ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റിൽ കയറിയാണ് എത്തിയത്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ നിന്ന് അവർ പൂർണ്ണമായും മാറിയിട്ടില്ല. വലിയ ഒരു ടെൻഷനൊക്കെയാണ് അപ്പോൾ നമ്മളോട് സംസാരിച്ച ആ പെൺകുട്ടി പങ്കുവച്ചത്. എങ്കിൽ പോലും ആ ഒരു വലിയൊരു അപകടം അത് ഒഴിവായതിലുള്ളൊരു സന്തോഷവും ഈ ഘട്ടത്തിൽ ആ കുടുംബം നമുക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. പൊതുമേഖലാ സ്ഥാപനമായ തിരുവല്ല ട്രാക്കോ കേബിൾസിന്റെ ചെയർമാൻ രാജിവെച്ചു. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ അഡ്വക്കേറ്റ് അലക്സ് കോഴിമലയാണ് രാജിവെച്ചത്. ട്രാക്കോ കേബിൾസ് വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് രാജീവ്. വിവരങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരൻ തന്നെയാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളെക്കാൾ കേബിൾ നിർമ്മാണത്തിൽ മികവ് പുലർത്തിയിരുന്ന ഒരു കമ്പനിയാണ്, കോടികളുടെ വിറ്റുവരവുണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലാളി സമരങ്ങൾ, ഇപ്പോൾ ചെയർമാന്റെ രാജി. വിശദാംശങ്ങൾ. കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യവും ശമ്പളവും പോലും കൊടുക്കാനാകാതെ വലയുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അലക്സ് കോഴിമല ചെയർമാൻ രാജിവെക്കുന്നത് എന്ന ഒരു വിവരമാണ് പുറത്തുവരുന്നത്. വെള്ളിയാഴ്ചയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. അദ്ദേഹം അവിടേക്ക് എത്തിച്ചേർന്ന് രാജിവെക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു യോഗമെല്ലാം കൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. ഈ രാജിക്കത്ത് ഇപ്പോൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാലും കേരള കോൺഗ്രസ് എം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുന്നില്ല. പക്ഷേ അനൌദ്യോഗികമായ നേതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും അത് മുന്നണി ധാരണ പ്രകാരമാണ് രാജി എന്നൊരു പ്രാഥമിക വിശദീകരണം മാത്രമാണ് നൽകുന്നത്. അടുത്ത മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടിയാണ് രാജി എന്ന് പ്രാഥമികമായി വിശദീകരണം നൽകുന്നുണ്ട്. ഇത് കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ട്രാക്കോ കേബിൾസിൽ അത്തരത്തിലൊരു ധാരണ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തെ കുറിച്ച് CPIM ഇതുവരെ ഒരു വ്യക്തത നൽകുന്നില്ല. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ഇപ്പോൾ രാജിവെച്ച് പുറത്തിറങ്ങുന്നത്. തുടർ നടപടികൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ തീരുമാനമാകുമെന്നാണ് ട്രാക്കോ കേബിൾസ് അധികൃതർ പറയുന്നത്. ക്രിസ്റ്റീന. ശരി, പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീജിത് ശ്രീകുമാരനാണ്. RSS സഹായം ആവശ്യമുണ്ടായിരുന്ന കാലത്ത് നിന്നും BJP വളർന്നെന്ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദ. ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി ഇന്ന് BJP ഉണ്ടെന്ന് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ JP നദ്ദ പറഞ്ഞു. RSS സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണെന്നും BJP രാഷ്ട്രീയ പാർട്ടിയാണെന്നും BJP ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിശ്ശേരിയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, RSS ആശയങ്ങളിലൂന്നിയ ധാരയുള്ള ഒരു പാർട്ടി, ഒരു സംഘടനയാണ്. അതേസമയം രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഇനിയിപ്പോൾ RSSനെ ആശ്രയിച്ചില്ലെങ്കിലും BJPക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാനുള്ള ത്രാണിയായി എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് JP നദ്ദ നൽകാൻ ആഗ്രഹിക്കുന്നത്? ക്രിസ്റ്റീന, ഇക്കാര്യത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും ഇപ്പോഴത്തെയും RSS BJP ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് BJP ദേശീയ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള മറുപടി നൽകിയിരിക്കുന്നത്. നിലവിലിപ്പോൾ RSS സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് BJP ശേഷി നേടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
RSS സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ് എന്നും എന്നാൽ BJP ആകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. BJPയുടെ കടമകൾ നിലവിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് തന്നെ നിർവഹിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. RSSന്റെ സഹായമില്ലാതെ തന്നെ BJPക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ശേഷി നിലവിലുണ്ട് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ പ്രചരണ സമയത്ത് മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ RSSഉം BJPയും തമ്മിൽ ഭിന്നതയുണ്ട് എന്നും ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ RSS സജീവമാകുന്നില്ല എന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. സമാനമായ ആരോപണം ഉത്തർപ്രദേശിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. RSS BJPക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നില്ല എന്നും അത് BJPക്ക് തിരിച്ചടിയുണ്ടാക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നദ്ദ RSS ബന്ധമില്ലാതെ തന്നെ അല്ലെങ്കിൽ RSS സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി BJPക്ക് കൈവരിച്ചിരിക്കുന്നു എന്നുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. മറ്റ് BJP നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ക്രിസ്റ്റീന, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെ CCTV DVR പോലീസ് പിടിച്ചെടുത്തു. സംഭവ ദിവസത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല എന്ന് ഡൽഹി പോലീസ് പറഞ്ഞു എന്ന തരത്തിൽ വിവരങ്ങൾ വന്നിരുന്നു. എന്നാലിപ്പോൾ CCTV DVR പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നു. ആ സംഭവ ദിവസത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് നടപടിയെന്നും അറിയുന്നു. വിവരങ്ങൾ ക്രിസ്റ്റീന. സ്വാതി മലിവാൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ അന്ന് തന്നെ ഡൽഹി പോലീസ് CCTV ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനോട് മുഖ്യമന്ത്രിയുടെ വസതിയിലെ ജീവനക്കാർ ആ ഒരു പോലീസിന്റെ ആവശ്യത്തോട് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ബിബോ കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് ഡൽഹി പോലീസ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഡൽഹി പോലീസ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി DVR CCTVയുടെ DVR ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അന്നേ ദിവസം സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അത് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളടക്കം പുറത്തു ദൃശ്യങ്ങളിലെല്ലാം തന്നെ സ്വാതി മലിവാൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സ്വാതി മലിവാൾ ആരോപിക്കുന്നത് പോലുള്ളൊരു മർദ്ദനമോ അല്ലെങ്കിൽ അത്തരമൊരു പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും അടക്കം ആരോപിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ വസ്തുത അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CCTV അവിടുന്ന് ശേഖരിച്ചിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ബിബോ കുമാറിനെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ബിബോ കുമാർ ചോദ്യം ചെയ്യലൊന്നും തന്നെ സഹകരിക്കുന്നില്ല. മാത്രമല്ല ഫോണിലെ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ബിബോ കുമാർ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നുണ്ട്. ഒരുപക്ഷെ അന്വേഷണ സംഘം മുംബൈയിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന. അവിടെ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്യാം, ഇത് ഇയാളുടെ ഒരു രീതി എങ്ങനെയായിരുന്നു? ഇപ്പം നിരവധി പേരെ പലയിടങ്ങളിൽ നിന്നുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന വിവരമാണല്ലോ FIR നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പോലീസ് ഇതാരൊക്കെയാണ്, അവരുടെ മൊഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഒരു ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഏത് രീതിയിലായിരുന്നു ഇയാൾ ആളുകളെ ഇക്കാര്യങ്ങളിൽ വിശ്വസിപ്പിച്ച് മറ്റൊരു രാജ്യത്തെത്തിച്ച് ഈ അവയവ കച്ചവടം നടത്തിയിരുന്നത്? ക്രിസ്റ്റീന, പോലീസ് തയ്യാറാക്കിയ FIR പ്രകാരം പറയുന്നത് ആളുകളെ അവയവദാനം നിയമപരമാണെന്നും അതിന് പണം വാങ്ങാമെന്നുമുള്ള വാഗ്ദാനം നൽകിയ ആളുകളെ ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. കുവൈറ്റിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോയ ശേഷം കിഡ്നി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ കച്ചവടം ചെയ്ത് വലിയ ലാഭം ഇയാൾ ഉണ്ടാക്കുന്നു. അത്തരത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് ഇന്ന് കുവൈറ്റിൽ നിന്നും തിരിച്ചു വരുന്ന ഇയാളെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെക്കുകയും തുടർന്ന് പോലീസിന് കൈമാറുകയും ചെയ്തത്. പോലീസ് അന്വേഷണത്തിൽ ഇയാളുടെ ഇടപാടുകളുടെ ദുരൂഹത മറന്നേക്ക് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ പലതവണ ആളുകളെ കൊണ്ടുപോയതായിട്ടാണ് പറയുന്നത്. തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസർ എന്നാണ് ഇയാളുടെ പേര്. ഏതായാലും ഇരകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇന്ത്യൻ നിയമത്തിന് വിരുദ്ധമായി ആളുകളെ കൊണ്ടുപോയി അവരുടെ ആന്തരിക അവയവങ്ങൾ വിൽപ്പന നടത്തുകയും വലിയ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരായി നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. IPC 370 അവയവക്കടത്ത്
നിരോധന നിയമം, 19-ാം വകുപ്പ് എന്നിവയാണ് ഇയാൾക്കെതിരായിട്ട് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഈ FIR പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. നെടുമ്പാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലേക്കാണ് ഇയാളെ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇനി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കേരളത്തിൽ നിന്നുൾപ്പെടെ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്, ഇത്തരത്തിൽ ഏതൊക്കെ അവയവങ്ങളുടെ കച്ചവടമാണ് ഇയാൾ മൂലം നടന്നിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അവയവ മാഫിയ ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കേസും ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കസ്റ്റഡിയും. ഏതായാലും ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാകും. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യമല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ പിന്തുണ, വലിയൊരു സംഘത്തിൻ്റെ പിന്തുണ തന്നെ ഇയാൾക്കുണ്ടായിരിക്കാം. അത് ആരൊക്കെയാണെന്നുള്ളപ്പോഴേ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ കേരള പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കേസാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിലെ ഒരു പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എത്ര പേരെ വിദേശത്തെ രാജ്യങ്ങളിൽ കൊണ്ടുപോയി, പ്രത്യേകിച്ച് ഇറാനിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തി മറ്റുള്ളവർക്ക് ഈ അവയവങ്ങൾ വിറ്റു എന്നുള്ളത് പ്രധാനമാണ്. അത്തരത്തിൽ ആളുകളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിലാരെങ്കിലും ജീവനോടെ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന ആളുകൾ കൊല്ലപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വലിയൊരു മലയുടെ അറ്റത്തെ ഒരു കണ്ണിയെ മാത്രമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ശരി, വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ആരൊക്കെയാണ് ഇരകളാക്കപ്പെട്ടത്, ഏത് രീതിയിലാണ് ഇവരെ കൊണ്ടുപോയത്, അവയവം പണം കൊടുത്ത് വിൽക്കാൻ, അതായത് പണം വാങ്ങി വിൽക്കാൻ പാടില്ല എന്ന ഒരു നിയമം പ്രാബല്യത്തിലുള്ള ഒരു രാജ്യത്ത് അവിടെ നിന്ന് ആൾക്കാരെ കടത്തി അവയവ വിൽപ്പന നടത്തുന്നു, അതിന് ഒരാളാണോ അതിന് പിന്നിൽ, അതിന് പിന്നിൽ ഒരു മാഫിയ ഉണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് ശ്യാംകുമാർ എസ് ആണ്. ഇനിയൊരു ഇടവേള. കൂടുതൽ വാർത്തകളിലേക്ക്. പാലാ നഗരസഭയിൽ നിന്നും കാണാതായ എയർപോഡ് തിരികെ കിട്ടിയതായി പോലീസ്. കഴിഞ്ഞ ദിവസം ഒരാൾ പാലാ പോലീസ് സ്റ്റേഷനിൽ എയർപോഡ് എത്തിച്ചു നൽകുകയായിരുന്നു. കൊണ്ടുവന്ന ആളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് പോലീസ് പറഞ്ഞു. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത് ടോബി ജോൺസൺ ആണ്. ടോബി, ഒരു നീണ്ട കഥ. ഈ കൗൺസിൽ ഹാളിൽ വെച്ച് കേരള കോൺഗ്രസ് എം അംഗത്തിന്റെ എയർപോഡ് കാണാതെ പോകുന്നു. അതിനുശേഷം അദ്ദേഹം ഈ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് ഇത് ഒരു CPIM കൗൺസിലറിന്റെ വീട്ടിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ ലൊക്കേഷനിലുണ്ട് എന്ന തെളിവുകൾ സഹിതം പറയുന്നു. ഇപ്പോൾ ആരോ ഒരാൾ ഈ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്നു. അതാരാണെന്ന് സ്വകാര്യത മാനിച്ച് പുറത്തുവിടുന്നില്ല എന്നൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാണോ? എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്താൻ രണ്ടുപേരും, അതായത് ഈ എയർപോർട്ട് നഷ്ടപ്പെട്ട കൗൺസിലർ ജോസ് ചീരാങ്കുഴിയോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആരോപണം അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള CPMന്റെ കൗൺസിലർ ബിനു പുളിക്കണ്ടുമ്പോൾ തയ്യാറായിട്ടില്ല. ഒരാൾ പാലായിലില്ല, അതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നാളെ ഇവരുടെ പ്രതികരണം രണ്ടുപേരുടെയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലായിലെ LDFൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. നമുക്കറിയാവുന്ന പോലെ തമ്മിൽ തല്ലുവരെ ഉണ്ടായ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു എയർപോർട്ട് കാണുന്നില്ല എന്ന് ഒരു കൗൺസിലർ തന്നെ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു കൗൺസിലർ ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് ചില തെളിവുകൾ പുറത്തുവിട്ട് അത് LDFനൊപ്പം നിൽക്കുന്ന CPMന്റെ കൗൺസിലറാണ് എടുത്തതെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ പുറത്തുവിടുന്നു, ലൊക്കേഷനുകൾ പുറത്തുവിടുന്നു. അങ്ങനെ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കൊന്നും പോയില്ല, വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അതിനിടയിൽ ഈ ആരോപണം ശക്തമായ സാഹചര്യത്തിൽ ഒരു കേസ് കൂടി ഈ കേരള കോൺഗ്രസ് എം കൗൺസിലർ നൽകിയിരുന്നു. എന്തായാലും അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പാലാ സ്റ്റേഷനിൽ ഒരു അജ്ഞാതൻ വന്ന് ഈ ഒരു എയർപോർട്ട് പോലീസിന് കൈമാറിയെന്ന് പറയുന്നത്. എന്തായാലും ആ വ്യക്തിയെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തു പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അത് വന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മാനിച്ച് ആ ഒരു കാര്യങ്ങൾ ആരാണ് ഇത് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതെന്ന് പറയുന്നില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു രഹസ്യ മൊഴി കൂടി ഈ വ്യക്തിയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. നേരത്തെ ഈ ജോസ് ചീരാങ്കുഴി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എം കൗൺസിലർ ആരോപണം ഉന്നയിച്ചതുപോലെ ഇത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, ഇത് ആരുടെ കയ്യിലാണ്, അവസാനം ഈ ലണ്ടനിലുള്ള വ്യക്തിയുടെ കയ്യിലേക്ക് ഇത് എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് തന്നെയാണ് ഇനി ഒരു വിശദീകരണം നൽകേണ്ടത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിലും സജീവമായി പാലാ നഗരസഭയിൽ ഉണ്ടാകും. 22-ാം തീയതി കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ. ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിറ്റ കേസിൽ പതഞ്ജലി ജീവനക്കാരനടക്കം 3 പേർക്ക് 6 മാസം തടവ്. ഉത്തരാഖണ്ഡിലെ പിത്തോരഗഡിലെ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിൽ പരസ്യങ്ങൾ നൽകിയ കേസിൽ സുപ്രീംകോടതിയിൽ മാപ്പ് പറഞ്ഞതാണ് പതഞ്ജലി. ഇപ്പോൾ ഈ ഒരു നവരത്ന ലൈച്ചി സോൻ പാപ്പടിക്ക് ഗുണനിലവാരമില്ലെന്നാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് വിധി? ക്രിസ്റ്റീന, ഈ
പതഞ്ജലിയുടെ ഭക്ഷ്യവസ്തുക്കൾക്ക് ഗുണനിലവാരമില്ലാത്ത കേസിലാണ് പതഞ്ജലി ജീവനക്കാരനടക്കം മൂന്ന് പേർക്ക് 6 മാസത്തെ തടവ് ശിക്ഷ ഉത്തരാഖണ്ഡ് പിത്തോർഗഡിലെ കോടതി വിധിച്ചത്. 2019 മെയ് മാസത്തിൽ പതഞ്ജലിയുടെ നവരത്ന എലച്ചി സോൻപാപ്പടി വാങ്ങിയ ഒരു ഉപഭോക്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. 2019 തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സോൻപാപ്പടിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അത് 2020 ഡിസംബറോടുകൂടിയാണ് ഇതിൽ ഫോറൻസിക് ലാബിന്റെ അടക്കമുള്ള ലാബുകളിൽ നടത്തിയ പരിശോധനാ ഫലം ലഭിച്ചത്. തുടർന്നാണ് കോടതിയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായത്. വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കളാണ് ഇതിൽ ഉപയോഗിച്ചത് എന്ന കോടതി കൂടി കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ 6 മാസത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീംകോടതിയിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടി കൂടി പതഞ്ജലിക്ക് ലഭിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒരു പോലീസുകാരനെതിരെ കൂടി നടപടി. പ്രതി രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ CPO ശരത്ലാലിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ശരത്ലാൽ പ്രതിയെ സാമ്പത്തികമായി സഹായിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. രാഹുൽ പി ഗോപാലിന്റെ കാർ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, ഇനിയും കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ CPO ഇയാളെ സാമ്പത്തികമായി അടക്കം സഹായിച്ചു? അതുപോലെ തന്നെ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാറിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്റ്റീന, രാഹുൽ പി ഗോപാലിന് രാജ്യം വിടാൻ സഹായം നൽകിയത് ഈ CPO ആണെന്ന കണ്ടെത്തലിലാണ് ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സാമ്പത്തികമായി സഹായം നൽകി, അതോടൊപ്പം ഈ ഫോൺ വിളി രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള ശരത്ലാലിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക ചില രേഖകൾ കൂടി പോലീസ് ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനം ഈ കേസിലെ ഇന്നലെ രാഹുൽ പി ഗോപാലിന്റെ കാറാണ്. ഈ കാറിൽ നിന്നും രക്തക്കരയും കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദിച്ച ശേഷം ഈ നവവധുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ കാറിലാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ നിർണായക രേഖയായി കാറ് മാറുമെന്നും പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ പി ഗോപാലിന്റെ സഹോദരിയുടെയും അമ്മയുടെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതിയാണ് നാളെ പരിഗണിക്കാൻ പോകുന്നത്. ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിഭാഷകൻ ഉൾപ്പെടെ പറയുന്നത്. എന്താണെങ്കിലും നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്. തിരുവനന്തപുരം മംഗലപുരത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ 3 ടാങ്കറിലേക്ക് ഗ്യാസ് മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചു. വിവരങ്ങളുമായി സലീം മാലിക്ഷേരിയാണ് മംഗലപുരത്ത് നിന്ന്. സലീം, അപകട സാധ്യത ഏറെയുള്ള ഒരു കാര്യമാണ് അവിടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഒരു വലിയ ദൗത്യം, വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ അത് ഫയർഫോഴ്സും പോലീസും ചേർന്ന് സമാനതകളില്ലാത്തൊരു ദൗത്യം നടക്കുകയാണ്. ആ ദൗത്യം എന്റെ പുറകിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അപകടം, അതിൽ ഒരു ടാങ്കർ ലോറി, LPG ഗ്യാസുമായി വന്ന ടാങ്കർ ലോറി മറിഞ്ഞ് വലിയ നിലയിൽ ഒരു അപകടം ഉണ്ടായതാണ്. പക്ഷേ വാതക ചോർച്ച ഇല്ലാത്തത് വലിയ അനുഗ്രഹമായിരുന്നു ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അപ്പോഴും ഇതിങ്ങനെ ഈ ടാങ്കർ മറിഞ്ഞു കിടക്കുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടെ വലിയ ആശങ്കയായിരുന്നു. ആ സമയത്താണ് ഈ നിലവിലുള്ള ഈ വാതകം മറ്റൊരു ടാങ്കറിലേക്ക്, മറ്റ് 3 ടാങ്കറുകളിലേക്കായി മാറ്റുന്ന നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ സർവ്വസന്നാഹങ്ങളുമായുള്ള ഒരു നടപടിക്രമമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള റോഡ് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ കാണാം, വിജനമായ ഒരു റോഡാണ് നമുക്ക് മുൻപിലുള്ളത്. രണ്ടു വശത്തുമായി സ്ഥിരം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡിൽ ഒരു വാഹനം പോലും കടന്നു വരാത്ത നിലയിലുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസ് സഹായിക്കുന്നു. ഒപ്പം ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ സർവ്വസജ്ജരായി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. KCB ഉദ്യോഗസ്ഥർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ആ നിലയിൽ ഈ പ്രക്രിയയ്ക്കൊപ്പം നിൽക്കുന്നു. അങ്ങനെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലും ഹോട്ടലുകളിലും എല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ എന്നും ഒരു തീപ്പെട്ടി പോലും കത്തിക്കരുത്, ഒരു അടുപ്പും തൽക്കാലത്തേക്ക് പ്രവർത്തിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻവെർട്ടർ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ ഒരു വലിയ പ്രക്രിയ ഇവിടെ നടക്കുകയാണ്. നമ്മൾ മമ്മൂട്ടിയുടെ ഫയർമാൻ സിനിമയിൽ കണ്ടതിന് സമാനമായൊരു ഈ പാചകവാതക ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. വലിയ അപകട സാധ്യതയുള്ള, വലിയ റിസ്ക് ഉള്ള ഒരു നടപടി. അതിന്റെ
എല്ലാ റിസ്കുകളും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എന്നാൽ ഈ നാട്ടുകാർക്ക് ഉൾപ്പെടെ ഒരു അപകടവും പറ്റില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ നടപടിയിലേക്ക് കടന്നത്. കാരണം ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്, ഈ ടാങ്കർ മറിഞ്ഞത്. അതിനുശേഷം പിന്നീട് വൈകുന്നേരം വരെയും അതിൻ്റെതായ സന്നാഹങ്ങളൊക്കെ ഒരുക്കി 8 മണിയോടുകൂടിയാണ് ഈ ഡ്രൈവർ വാതക ചോർച്ച ഇല്ലാത്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. പിന്നീട് രാവിലെ 7:30 പോലീസ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അത് മുതൽ ഈ സംഭവം ഈ ഷിഫ്റ്റിംഗ് നടക്കുന്നത് വരെയുള്ള ഒരു 3 മണി സമയം, ഒരു 2.5 വരെയും ഇത് ഇനി അടുത്ത വാഹനത്തിലേക്ക് അടുത്ത ടാങ്കറിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള ആലോചനയിലായിരുന്നു ഫയർഫോഴ്സ്. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി അതിനുശേഷം ഇപ്പോൾ ഈ നിലയിൽ ഈ ടാങ്കർ മാറ്റി മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് 24-ലൂടെ പ്രേക്ഷകർക്ക് എത്തിക്കാനും കഴിയുന്നത്. മംഗലപുരം പോലീസിൻ്റെയും കഴക്കൂട്ടം പോലീസിൻ്റെയും പൂർണ്ണമായ ഒരു സേവനം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഈ മംഗലപുരം ജംഗ്ഷനിൽ പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ച് എല്ലാ ഗതാഗതവും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഈ ഓരോ ഏരിയയിലും ഓരോ ചെറു ഇടവഴികളിൽ നിന്ന് പോലും വാഹനങ്ങൾ കയറി വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കരുതെന്ന് പറയുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെയോ പോലീസിൻ്റെയോ വാഹനം മാത്രമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്, അതും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ന നിലയിലാണ്. നിലവിൽ ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദൗത്യം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കാര്യത്തിൽ നമുക്ക് വിവരങ്ങളുണ്ടോ? അതേപോലെ തന്നെ ഗതാഗതം എപ്പോഴേക്ക് പുനഃസ്ഥാപിക്കും? ക്രിസ്റ്റീന, ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക, ഈ ദൗത്യം പൂർത്തിയാക്കി അപകടമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക. ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഷിഫ്റ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഗതാഗതം പൂർത്തി വീണ്ടും പഴയപടിയിലേക്ക് ആക്കണം എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ അത് എല്ലാ നിലയിലും അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം കഴിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ആ നിലയിൽ വളരെ പണിപ്പെട്ടുകൊണ്ടുള്ള വളരെ ശ്രമകരമായ ഒരു ദൗത്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതിൽ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, KSEB ഉണ്ട്, ഇവിടുത്തെ മറ്റ് നാട്ടുകാരുടെയൊക്കെ ഒരു സഹായമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുടെ ഏകോപനം, പല മനുഷ്യരുടെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളുള്ള അധ്വാനമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇനി പക്ഷേ ഇപ്പോഴും ആ ഒരു ആശങ്ക, ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു മഴയോ മറ്റോ വീണ്ടും പെയ്താൽ ഈ ഷിഫ്റ്റിങ്ങിന് വീണ്ടും വലിയ തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയും അനുകൂലമായി തന്നെ ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ ഈ ടാങ്കർ മറിഞ്ഞതിന് ശേഷം ഇന്നലെ ഉച്ച മുതൽ ഇന്നലെ രാത്രി വരെയും, ഇന്നലെ ഒരു രാത്രി 1 മണി വരെയും പെരുമഴ പെയ്ത തിരുവനന്തപുരമാണ്. പക്ഷേ ഈ ടാങ്കർ മറിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് ഒരു മഴയും പെയ്തിട്ടില്ല എന്നുള്ളത് കൂടി കാണണം. അങ്ങനെ എല്ലാ നിലയിലും ഇപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതിനി വീണ്ടും ഒരു മഴ പെയ്താൽ ഇത് വളരെ ദുഷ്കരമാകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ആ മഴ പെയ്യാതെ അതിന് മുൻപ് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ തന്നെ ഈ മഴ പെയ്ത് ചെളിയായി കിടന്നത് കൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായതും. ശക്തമായ മഴയായതിനാൽ മണ്ണിൽ താഴ്ന്ന ടാങ്കർ അങ്ങനെ മറിയുകയായിരുന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പാചകവാതകവുമായി പോയ ഈ ടാങ്കറാണ് മറിഞ്ഞത്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വഴിതെറ്റി ഈ റോഡ് വഴി പോകാനുള്ളൊരു ശ്രമമായിരുന്നു ടാങ്കർ ഡ്രൈവർ നടത്തിയത്. അതിനിടയിലായിരുന്നു ഈ ടാങ്കർ മറിയുകയും ചെയ്തത്. എന്തായാലും ഡ്രൈവർ നാമക്കൽ സ്വദേശിയായ ഇറ്റിക്കൺ 65 വയസ്സുകാരനാണ്, പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷവും അദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. പോലീസ് ഒരു 7:30 ഇക്കാര്യം അറിയുന്നത്. 7:30 ഇക്കാര്യം അറിഞ്ഞതിന് ശേഷം തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു, മറ്റ് സർവ്വസന്നാഹങ്ങളും ഒരുങ്ങി. അതിനുശേഷം ഈ മണിക്കൂർ വരെയുള്ള ഈ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒരു വലിയ അധ്വാനം, വലിയ ഒരുക്കങ്ങൾ, മുന്നൊരുക്കങ്ങൾ. അതിനുശേഷമാണ് ഈ ഗ്യാസ് ഷിഫ്റ്റിംഗ് എന്നൊരു വലിയ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റിന്റെ ഫയർഫോഴ്സുകൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വിവിധ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും. അങ്ങനെ ഒരു വലിയ ദൗത്യം, വലിയ അധ്വാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും, ഈ നാട്ടുകാരും ഒക്കെ ഉള്ളത്. അതിനുശേഷമാണ് ഇവർക്ക് അവരുടെ പാചകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും. അതിനുശേഷമാണ് ക്രിസ്റ്റീന. ശരി, സലിം മാലിക്കാണ് മംഗലപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബെർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്.
ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. അനുജ രാജേഷ്, നമസ്കാരം.